സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 23 അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു അരുളി ചെയ്തു, കപടനാട്ടിക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമേ നിന്ന് നോക്കുമ്പോൾ മനോഹരമായി കാണപ്പെടുന്നുവെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നു. അതുപോലെ ബാഹ്യമായ മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്ടിക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുകയില്ലായിരുന്നുവെന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്കു തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ആധുനിക ലോകം വർണ്ണശബളമാണ്. എന്നാൽ സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി. പുറമോടികൾ മാത്രം, കണ്ണിന് സുഖം നൽകുന്ന കാഴ്ചകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അവിടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾക്ക് തുലാസിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ കണ്ണിൽ തൂക്കം കുറവായി കാണപ്പെടുന്നു. കാപ്പെട്ടി നിറഞ്ഞ ഈ ലോകത്ത് നിർമ്മലരായി ജീവിക്കുക എന്നുള്ളതാണ് യേശു ശിഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം. ലോകം തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തെ ഒരിക്കലും മറക്കാതിരിക്കാം. ക്രിസ്തു ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന തിന്മയാണ് കാപട്യം. ഒരിക്കലും നാശത്തിൻ്റെ സന്താനങ്ങളായി മാറാനുള്ളവരല്ല ഞാനും നിങ്ങളും. ആത്മാർത്ഥതയോടുകൂടി, എളിമയോടുകൂടി യേശുവിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം. യേശുനാഥൻ പറയുന്നത് പോലെ, മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ് എന്ന്. നമ്മുടെ ജീവിതത്തിലും കാപട്യവും അനീതിയും നിറയുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ജീവിതത്തിൽ കാപട്യവും അനീതിയും നിറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ലൊരു നാളെയാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. യേശുനാഥൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് കണ്ണുവയ്ക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം. മനുഷ്യരുടെ ദൃഷ്ടിയിൽ അജ്ഞമാണ് എങ്കിലും ദൈവത്തിന് മുൻപിൽ എല്ലാം ദൃശ്യമാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി പാപത്തിൽ വീഴാതെ സത്യസന്ധമായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനും കൃപാവരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം.